അങ്ങോട്ടേക്കും ഈ അര കിലോമീറ്റർ കാ കിലോമീറ്റർ വെച്ച് വരുമ്പോ ഈ ഉള്ള സൈഡിലുള്ള റോഡുകളെ അല്ലെ അവിടെയുള്ള വീടുകളെ എല്ലാം മുറിയും. അതിന് വേണ്ടിയിട്ടുള്ള സ്ഥലം എടുത്തതോ അല്ലെ അതിന് വേണ്ടിയിട്ട് വരുന്ന കോസ്റ്റുകളോ ഒന്നും ഈ ഡി പി ആറിന് അത് കണക്കാക്കിയിട്ടില്ല. തുടക്കം തൊട്ടേ ഇതിൻ്റെ അകത്ത് അപാകതകൾ തന്നെയാണ്. ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എഞ്ചിനീയറിംഗിൻ്റെതായ യാതൊരു ടച്ചും ഇതിൻ്റെ അകത്ത് ഇല്ല എന്നുള്ളതാണ് സത്യം. ഇത് എസ്റ്റിമേറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് വേറൊരു എഞ്ചിനീയർ റെയിൽവേ ബോഡിയിൽ നിന്ന് വന്നു. അദ്ദേഹം ആദ്യം എസ്റ്റിമേറ്റ് എടുത്തപ്പോൾ ഇത് 87,000 കോടി രൂപയായിരുന്നു. അപ്പൊ ആ 87,000 കോടി രൂപ വർക്കൗട്ട് ചെയ്ത് അദ്ദേഹം എസ്റ്റിമേറ്റ് സമർപ്പിച്ചപ്പോൾ അന്ന് റെയിൽവേ ഈ പറഞ്ഞ പോലെ ഈ അവരുടെ ഭാഗത്തു നിന്ന് പ്രഷറുണ്ടായി. അങ്ങനെ അത് 67 ആയി 67 വന്നു. അദ്ദേഹവും ഇതിൽ നിന്ന് രാജിവെച്ചു പോയി. പിന്നെ ഈ പദ്ധതിയെപ്പറ്റി ഒരൊറ്റ ആള് ഒരൊറ്റ വിദഗ്ധര് ഇതിനെപ്പറ്റി പഠിച്ചിട്ടില്ല. ഇതിനെപ്പറ്റി ഒരു അഭിപ്രായം അതായത് ഒരു ഒരു ഇവരുടെ ഫോർമേഷനിൽ ആരും പങ്കെടുത്തിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഇവര് ഇതിന്റെ എസ്റ്റിമേറ്റ് ഇങ്ങനെ കുറച്ചെടുക്കാൻ വേണ്ടി കാണിച്ചിട്ടുള്ള വികൃതികളെ പറ്റിയൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ പലരും ഞെട്ടും. കാരണം ഇപ്പോൾ ഇതിന് 400 ചില്ലവാനം ഓവർ ബ്രിഡ്ജുകൾ അതൊക്കെ ഉണ്ടാകും, അണ്ടർപാസ് ഉണ്ടാകും. അണ്ടർപാസ് ഉണ്ടാക്കുന്നതിന് പ്രത്യേകിച്ച് കാശ് വേണ്ട, അത് ചെയ്യുന്നിടത്ത് സ്ലാബിട്ട ചെയ്യാം. അപ്പൊ അങ്ങനെ ഇപ്പൊ തന്നെ 100,000 കോടി രൂപ ആകുമെങ്കിൽ ഇതിൻ്റെ അകത്ത് ഇവരെടുത്തപ്പോഴുണ്ടല്ലോ, ഇവരെടുത്തപ്പോൾ ഉള്ള റേറ്റ് ഏത് കൺസ്ട്രക്ഷന് വേണ്ടിയൊക്കെ എടുത്തപ്പോൾ ഉള്ള റേറ്റ് NH ആയിട്ടവർ കമ്പയർ ചെയ്തത്. പക്ഷേ NH റേറ്റും ഈ റെയിൽവേയുടെ റേറ്റും ആയിട്ട് ഭയങ്കര വ്യത്യാസമുണ്ട്. അപ്പൊ റെയിൽവേയുടെ റേറ്റ് വെച്ചിട്ടാണ് നീതിയായും ഇത് കണക്കാക്കിയത്. അതായത് ഇപ്പോ മുംബൈ അഹമ്മദാബാദ് ഒക്കെ നടക്കുന്ന ആ വർക്കിൽ, റെയിൽവേക്ക് വേണ്ടി എടുക്കുന്ന വർക്കിൽ എടുക്കുമ്പോൾ ഉണ്ടാകുന്ന എക്സ്പെൻഡിച്ചർ, ഈ NH എടുക്കുമ്പോൾ എന്ന് വെച്ചാൽ അതിന്റെ ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ വരുമ്പോൾ കുറയും, ആ രീതിയിലുള്ള റേറ്റുകൾ കുറയും. അതേസമയം ഇത് ഇന്റീരിയറായ സ്ഥലത്തൂടെ റോഡും ഒക്കെ വെട്ടി സാധനം മെറ്റീരിയൽ ഒക്കെ കൊണ്ടുപോയി ഇതിന്റെ കൺസ്ട്രക്ഷൻ റേറ്റ് കൂടും. അപ്പൊ ആ ഒരു ലെവലിൽ ഈ 64,000 അന്ന് 126,000 കോടി എന്ന് അവർ പറയുന്നത്. അപ്പൊ ഈ 100,000 എന്ന് ഇപ്പൊ പറയുന്നത്, ഇനി നമ്മൾ ഞാൻ മാറ്റി പറയുന്നത്, ഇപ്പൊ ഈ 100,000 എന്ന് പറഞ്ഞ സാധനത്തിന് അതിന്റെ ഡബിൾ ആവുമ്പോൾ തന്നെ ഈ നീതി ആയോഗിന്റെ കയ്യിലോട്ട് ഇത് ആക്ച്വലി ഒരു എസ്റ്റിമേറ്റ് എടുത്തു കൊടുത്താൽ തന്നെ അത് 200,000. ഇത് ഞാൻ പറഞ്ഞല്ലോ, ഇതിന്റെ അപ്രോച്ച് റോഡുകള്, അതിന്റെ കൺവേർട്ടുകള്, അല്ലെങ്കിൽ ഇതിലേക്കുള്ള സൈഡ് റോഡുകള്, അങ്ങനെ വരുമ്പോൾ തന്നെ ഇപ്പൊ തന്നെ 200,000 കോടിയാവും. വരാൻ പോണത് ഞാൻ ഈ പറഞ്ഞതിനേക്കാളൊക്കെ എമൗണ്ട് അങ്ങോട്ട് കൂടും. അപ്പൊ ഞാൻ പറഞ്ഞു വെച്ച് വന്നത്, അപ്പൊ ഈ ഡാം പോലെ വരുമ്പോ ഇതിന്റെ അകത്ത് വെള്ളം വന്നിട്ട് ഇവര് ചെയ്യാൻ പോണ ഈ ഫില്ലിംഗ് ഉൾപ്പെടെ ആദ്യത്തെ മഴയ്ക്ക് ഒളിച്ചു പോകുമെന്നുള്ള യാതൊരു സംശയവും വേണ്ട. കാരണം ഇതിന്റെ അകത്ത് സ്റ്റഡി ചെയ്ത് ഇതിന്റെ MDയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു ഇലക്ട്രിക്കൽ എഞ്ചിനീയറാണ്. ഇതിന്റെ സിവിൽ പാർട്ട് അദ്ദേഹത്തിന് അറിയില്ല, വന്നവരൊക്കെ ഇട്ടിട്ട് പോയി. പക്ഷേ ഇത് വലിയ പദ്ധതിയാണെന്നൊക്കെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി ഇവിടുത്തെ നമ്മുടെ ഭരണാധികാരികളൊക്കെ നുണയൊക്കെ പറഞ്ഞ് അങ്ങ് വെച്ചിരിക്കുന്നത് കൊണ്ട്, ഇത് വലിയൊരു വലിയ സംഭവമായിട്ട് അവരോടൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് കൊണ്ട് എന്താ അവർക്ക് ഇതിന്റെ സത്യാവസ്ഥ അവർക്കും അറിയില്ല. അപ്പോ അതാണ് നീതി ആയോഗും റെയിൽവേ ഡിപ്പാർട്ട്മെന്റും ഒക്കെ പറഞ്ഞത്, ഇത് ശരിയല്ല, ഇങ്ങനെ ചെയ്താൽ പോ, അങ്ങനെ വരും, ഇങ്ങനെ വരും എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ ആ ആ ഒരു രീതിയിൽ ഇപ്പൊ ഇതിന്റെ എസ്റ്റിമേഷൻ ഈ വരാൻ പോകുന്നതിന്റെ ആ ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞത്. അപ്പോ ഞാൻ പറഞ്ഞു വരുന്നത്, ഇനി ഏതെങ്കിലുമൊക്കെ രീതിയിൽ ഇതിന്റെ കാശ് മുഴുവൻ അങ്ങ് കൊടുത്ത് കേരളയിലെ ആളുകളിലോട്ട് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ഇത് ചെയ്തോളാം പറഞ്ഞാൽ പോലും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലാണ് അവര്. അപ്പോ ഇത് നമ്മളെ കൊണ്ട് ചതിക്കുഴിയിൽ, കേരളത്തിനെ തന്നെ ചതിക്കുഴിയിലേക്ക് കൊണ്ടുപോകുന്ന ഒരു സംഭവമാണെന്ന് ഈ കേരളത്തിലെ ജനങ്ങളെ തിരിച്ചറിയിക്കേണ്ട ഉത്തരവാദിത്വം നമുക്കാണ്. ഞാൻ ഇത്രയും ഇതിനെപ്പറ്റി ഇനി ഞാൻ ഈ ആ ഒരു മേഖലയെ ഞാൻ സംസാരിച്ചതേ ഉള്ളൂ. അപ്പോ ഈ രീതിയിൽ തന്നെ അതിന്റെ എല്ലാ ഫീസിബിലിറ്റിയും അല്ലെ എല്ലാ ഇതും തീരും, ഇത് നടപ്പാക്കാൻ പറ്റുന്ന ഒരു പദ്ധതിയല്ല. അപ്പൊ എന്നാലും എന്ത് ചെയ്യും ഇവര്, ഇതിനുള്ള ലാൻഡ് അക്വിസിഷൻ നടത്തി അതിനുള്ള സംവിധാനത്തിലേക്ക് ഇപ്പം വളരെ മുട്ടിമുട്ടി നിൽക്കുക, വളരെ ആക്റ്റീവായിട്ടാണ് അവർ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ വരാൻ പോണത് എന്താ, ശബരിപാതയുടെ ഒരു ആവർത്തനം ഇവിടെ നടക്കും. ഈ ആവർത്തനം നടന്നാൽ ഇപ്പോൾ ശബരിപാതയിലുള്ള ആളുകൾ പറയുന്നത് എന്താണെന്നറിയാവോ, എന്തെങ്കിലും ഞങ്ങൾക്ക് തന്നിട്ട് നിങ്ങൾ ഇതങ്ങ് എടുത്തോ, കാരണം വീട് വെക്കാൻ പറ്റുന്നില്ല, ലോൺ എടുക്കാൻ പറ്റുന്നില്ല, പെമ്മക്കളെ വിൽക്കാൻ കെട്ടിക്കാൻ നേരത്ത് സ്ഥലം വിൽക്കാൻ പറ്റുന്നില്ല, അങ്ങനെയുള്ള ഒരു ഒരു അവസ്ഥയിലേക്ക് ഈ കേരളത്തില് ഈ വരുന്ന ഒരു ജനതതിയെ. നമ്മളിപ്പം 25,000 കുടുംബങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ പറയുന്നു, അതിന്റെ ഇടയ്ക്ക് വീട് വെക്കാത്ത ഒരു 10-70,000 അല്ലെ 100,000 എങ്കിലും കുടുംബക്കാർ വേറെയുണ്ട്. അവർക്കും വരാൻ പോവാ, വീട് പോകുന്നില്ലെന്നേ ഉള്ളൂ. അവരുടെയും ഈ സ്ഥലം
നഷ്ടപ്പെടാൻ പോവുകയാണ്. പിന്നെ നമ്മുടെ മഹാമാര് പരിസ്ഥിതിക എന്താ പറയുന്നത് ഇതിന്റെ വിലയെ പറ്റിയൊക്കെ പറഞ്ഞ് വലിയ വീമ്പിടക്കുന്നുണ്ട്. ഒരേ ഏക്കർ സ്ഥലമുള്ളവന്റെ അതിൻ്റെ അകത്തുനിന്ന് ഒരു 5 സെന്റ് അതിൻ്റെ അകത്ത് നടുക്കൂടെ അങ്ങ് പോയി, ചിലപ്പോൾ അവനിനി 1 ലക്ഷം കോടി വെച്ച് കിട്ടിയത് അല്ലെ 1 ലക്ഷം രൂപ വെച്ചോ അല്ലെ 2 ലക്ഷം രൂപ വെച്ചോ 10 സെന്റിന് കിട്ടിയെന്ന് വിചാരിച്ചോ, ബാക്കി 90 സെന്റ് സ്ഥലത്തിന് അവന് കിട്ടാൻ പോണ വില എന്തുവാ? വിൽക്കേണ്ടി വരികയല്ല, ആരും മേടിക്കുകയല്ല, അല്ലെങ്കിൽ തന്നെ അതിന്റെ വില 0 ആയാ. അപ്പോ ഇപ്പൊ ഇത് വിറ്റാലത്തൊക്കെ കിട്ടുമെന്നൊക്കെ പറഞ്ഞ് ചിന്തിക്കുന്ന ആളുകളോട് ഞാൻ പറയുന്നു, ഇങ്ങനെ വന്നാലും സംഭവിക്കാൻ പോണത് അതാണ്. അപ്പോ ഇത് ഒരു കാരണവശാലും കേരളത്തിലെ ജനങ്ങൾ അനുവദിച്ചു കൊടുക്കരുത്. ഞാൻ പിന്നെ ഇതിന്റെ അതുപോലെ തന്നെ എനിക്ക് എമ്പിടി കാര്യങ്ങൾ പറയാനുണ്ട്, പക്ഷെ ഇനി ആളുകൾ ഇരിക്കുന്നതുകൊണ്ട് ഞാൻ ഇത് പറയുന്നില്ല, ഞാൻ വേറെ അവസരങ്ങളിൽ പറഞ്ഞോളാം. പിന്നെ ഈ കേരളക്കാർ ഈയിടെ അടിച്ചിറക്കുന്ന വേറൊരു അവരുടെ 2-3 പ്രസ്താവനകൾ ഒരു അവരുടെ TV ഇതില്, അതുപോലെ തന്നെ അവർ ചർച്ചകളിലൊക്കെ വന്നപ്പോൾ അവർ പറയുന്നത് കേരളത്തിൽ ഹൈ സ്പീഡ് ഓടിക്കാൻ പറ്റത്തില്ല. ഇത് ഇന്ന് വരെ ഇത് ഈ സർവീസിൽ കയറിയിട്ട് ഇത്ര ആയ ആളുകളാണ് പറയുന്നത്, അല്ലെങ്കിൽ അജിത്താണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ഇന്ത്യയില് 8 ഹൈസ്പീഡ് റെയിൽ കോറിഡോറുകളൊക്കെ ഉണ്ടാവും. ഇത് കൊടുത്തു കഴിഞ്ഞു നമ്മുടെ മുംബൈ അഹമ്മദാബാദ് എന്ന് പറയുന്ന 508 കിലോമീറ്ററേ ഉള്ളൂ, അതിൽ 12 സ്റ്റേഷനുണ്ട്. എങ്ങനെയാ അവിടെ വണ്ടി ഓടിക്കുന്നേ? അവർ മണ്ടന്മാരാണോ? ഈ ശ്രീധരനെ പോലെ ജപ്പാന് അതുപോലെ കൊറിയ ചൈനയിലുള്ള വിദഗ്ധര് മട്ടന്മാരാണോ? ഇതാരെയും ഇവർ പറഞ്ഞു പറ്റിക്കുന്നേ? അപ്പോ ഇത് കേരളത്തിന്റെ ജനത. അപ്പൊ നമുക്ക് ഇതിനകത്തുള്ള ഒരു കുഴപ്പമുള്ള എന്നുവെച്ചാൽ ഇവിടെ ഈ ഫോറിനിലുള്ള ചില ആളുകളും അതുപോലെ തന്നെ ഇവിടുത്തെ ചില ചെറുപ്പക്കാരും ഒക്കെ അല്ലെങ്കിൽ അവരൊക്കെ പറയുന്നത് ഇത് വികസനത്തിന് നിങ്ങൾ തടസ്സമാണ് തടസ്സമാണ് തടസ്സം നിൽക്കരുതെന്നാണ്. വീടൊക്കെ ചിലപ്പോൾ നഷ്ടപ്പെടും അതൊക്കെ, പക്ഷേ വികസനം എന്ന് പറയുന്നത് ഇതല്ല എന്ന് പറയാൻ ഞാൻ ഇപ്പൊ ഈ അവസരം ലഭിക്കുന്ന ഞാൻ ഉപയോഗിച്ചോളാം. അപ്പോ അങ്ങനെ തന്നെ ഈ സാധനത്തിന് ഒരു ഒന്നുമല്ലാത്ത ഒന്നിനും കൊള്ളാത്ത ഒരു വിധത്തിലും വർക്കൗട്ട് ചെയ്യാൻ പറ്റാത്ത ഒരു പദ്ധതിയായിട്ടാണ് ഇത് വന്നിരിക്കുന്നത്. അത് തിരിച്ചറിയണം. നമ്മൾ തിരിച്ചറിഞ്ഞ് നമ്മളെ സംബന്ധിച്ചിടത്തോളം വാട്സപ്പിലിട്ട് നമ്മൾ നോക്കിയതുകൊണ്ടൊന്നും കാര്യമില്ല, നമ്മൾ രംഗത്തോട്ട് ഇറങ്ങണം, വഴിയിലോട്ട് ഇറങ്ങണം. അല്ലെങ്കിൽ കാരണം ഇവരത് ഇവിടെ ഇപ്പൊ ഏത് രാഷ്ട്രീയ പാർട്ടിയാണേലും കൊള്ളാം, ഏത് ആളുകളാണേലും കൊള്ളാം, ഇതിന്റെ കഷ്ടത അനുഭവിക്കാൻ പോണ ജനങ്ങള് എരകള് അവരുടെ പ്രക്ഷോഭം വന്നില്ല എങ്കിൽ ആരും മുന്നോട്ട് വരില്ല. അതുകൊണ്ട് സുഹൃത്തുക്കളെ, വീടുകളിൽ ഇരിക്കാതെ നിങ്ങളെ ആളുകളോട് ഇതിന്റെ കഥകൾ പറഞ്ഞ് മനസ്സിലാക്കി, ഇതല്ല വികസനം എന്ന് പറഞ്ഞ് മനസ്സിലാക്കി, അവരെ പുറത്തോട്ട് കൊണ്ടുവന്ന് സമരമുഖത്തേക്ക് വന്നില്ല എങ്കിൽ ശബരിപാത പോലെ, അല്ലെങ്കിൽ ഇന്ന് ഇവിടെ എടുത്തിരിക്കുന്ന പല NH-ലെയും പല സ്ഥലങ്ങൾ പോലെ വഴിയാധാരമായി പോകുന്ന അവസ്ഥയിലേക്ക് വരും നമ്മൾ മുഴുവൻ. ഇന്നിപ്പോ എന്റെ നാട്ടില് അല്ലെങ്കിൽ ഈ കടന്നു പോകുന്ന നാട്ടില് വസ്തുവിന് വിലയില്ല. ആരും ഈ പറയുന്ന അനങ്ങാതിരിക്കുന്ന ആളുകൾ 1 കിലോമീറ്റർ 2 കിലോമീറ്റർ ഉള്ളിലൊന്നും ഒരുത്തിനും വിലയില്ല. ഇനി ഞാൻ അതിനെപ്പറ്റി ഒന്ന് പറഞ്ഞേക്കാം. കോട്ടയത്ത് പോകുന്നത് ഒരു നമ്മുടെ അവിടുത്തെ നമ്മുടെ പ്ലാന്റേഷൻ കോർപ്പറേഷന്റെ 6 നിലയുള്ള ഒരു ബിൽഡിംഗ് അതേപടി അങ്ങ് പോവും ഇത് വരുമ്പോ. അല്ലെങ്കിൽ ഇനി അതുപോലെ തന്നെ അമ്പലങ്ങളൊക്കെ പോവും. ഈ അമ്പലങ്ങളൊക്കെ പോകുമ്പോ എന്താ സംഭവിക്കാൻ പോണെന്ന് അറിയാമോ? ഈ സ്ഥലങ്ങളിലെ ഡീവിയേഷൻ കൊടുക്കും. ഡീവിയേഷൻ കൊടുക്കുമ്പോൾ ഇതിനിപ്പോ ഇവരെടുത്തിരിക്കുന്ന 1850 മീറ്റർ ആണ്, 1800 മീറ്റർ ആണ് അതിന്റെ റേഡിയസ് എടുത്തിരിക്കുന്നത്. അപ്പോ ഒരു സ്ഥലത്ത് ഒരു ഒരു ചെറിയ ഡീവിയേഷൻ കൊടുത്താൽ അത് ഈ പറയുന്ന അത്രയും 2 കിലോമീറ്റർ വ്യത്യാസത്തിനെങ്കിലും അതിന്റെ ആ എഫക്റ്റ് തീരുകയുള്ളൂ. അപ്പോ ഇപ്പൊ ലൈൻ തലയിലിരിക്കാത്ത ഇവരെടുത്ത് സർവേ ചെയ്തിരിക്കുന്ന ആണെങ്കിലും ഈ സെൻട്രൽ ലൈനിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും 500 മീറ്റർ വീതം സർവേ ചെയ്തിട്ടുണ്ട്. ഈ പാത ഈ 1 കിലോമീറ്റർ ഉള്ളിൽ എതിലേ വേണേലും വരാം. കാരണം അന്ന് അമ്പലങ്ങളെ രക്ഷിക്കാൻ അല്ലെങ്കിൽ സ്ഥാപനങ്ങൾ പ്രത്യേക സ്ഥാപനങ്ങളൊക്കെ രക്ഷിക്കാൻ. അപ്പോ ഇത് കണ്ടു കേട്ട് കേട്ടിരിക്കുന്ന അവന്റെ വീട് പൊക്കോട്ടെ എന്ന് വിചാരിച്ചിരിക്കുന്ന ആളുകളോട് പോലും പറയണം ഇതിന്റെ യഥാർത്ഥ സ്ഥിതി എന്താണെന്ന്, അവരെ പറഞ്ഞ് മനസ്സിലാക്കിക്കണം. അല്ലാതെ നമ്മൾ കൈയും കെട്ടിയിരുന്നാൽ നമ്മുടെ കേരളത്തിന് നഷ്ടമാണ്. ഈ പൈസയൊക്കെ ചിലപ്പോൾ അവർ മേടിക്കും, നമ്മുടെ കടത്തിനൊന്നും ഞാനൊരു സംശയം അതിനൊന്നും കുറവുണ്ടാവില്ല. നമ്മുടെ വരും തലമുറ ഈ കടമെല്ലാം അടയ്ക്കേണ്ടി വരും, അതും നമ്മൾ മനസ്സിലാക്കിക്കണം. പിന്നെ ഞാൻ കൂടുതൽ തീർപ്പിക്കുന്നില്ല, എല്ലാവരും ഞാൻ നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. പിന്നെ ഇതിൻ്റെ വേറെ എന്താ ഇതിൻ്റെ ബദൽ പാർട്ട്, ഞാൻ വളരെ വ്യക്തമായ രീതിയിൽ ഇവിടുത്തെ ഐക്യജനാധിപത്യ മുന്നണിക്കും LDFനും ഞാൻ അവർക്ക് കൊടുത്തിട്ടുള്ളതാണ്. അതിൻ്റെ അകത്ത് എമ്പിടി പദ്ധതികളുണ്ട്. ഇന്നിപ്പോൾ തന്നെ ദീപികയിൽ നിങ്ങൾ PC ശ്രീ സാറിൻ്റെ ഇത് വായിച്ചു കാണും, മെമ്മും അതൊക്കെ ആലോചിക്കേണ്ട പദ്ധതികളാണ്. അങ്ങനെ ഇതൊന്നും വേണ്ട കേട്ടോ, ഞാൻ അത് ഒരു മറ്റൊരു കാര്യം കൂടെ പറയാം. വിവരി പാസ്ത ഇത് പ്രോഗ്രാം ചെയ്ത് 2017 ഇന്ത്യൻ റെയിൽവേ ഇവിടെ ഹൈസ്പീഡിൽ അവർ നിലവിലുള്ള റെയിൽ ഓടിക്കുമെന്ന് പറഞ്ഞിരിക്കുന്നത് 2020 അതിന് ശേഷമാ, അല്ലെങ്കിൽ അതിലെ ഓടിയേരെന്ന് അവർ തീരുമാനിക്കുക. ഇപ്പോ ആണ്ടെ എറണാകുളം തൊട്ട് ഷൊർണൂർ റീച്ചില് അവിടുത്തെ 3rd line ഇടുന്നതിനുള്ള സർവേ പൂർത്തിയാകാറായി. പക്ഷേ ഇവിടുന്ന് ഘടകവിരുദ്ധമായിട്ട് നമ്മുടെ ആളുകൾ ഇന്ന് ചിലപ്പോൾ വരില്ല.
അപ്പൊ കേരളത്തില് കേന്ദ്രത്തെ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ട് ഇത് വരുത്താനുള്ള രീതിയിലേക്ക് ഇവിടുത്തെ ജനങ്ങളെ അല്ലെ അധികാരികൾ വരുന്നത് വരെ നമ്മൾ സമരം ചെയ്യണമെന്ന് നിങ്ങളോട് ആഹ്വാനം ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. നമസ്കാരം.